തിരുവനന്തപുരം നഗരത്തിൽ ക്രമസമാധാന പരിപാലനത്തിൽ പോലീസിന് വീഴ്ച. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം അധികമെന്ന് നാട്ടുകാരുടെ പരാതി. പൂജപ്പുര റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ച തണ്ണീർ പന്തലിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം പതിവാകുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് ആക്ഷേപം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് BJP ജില്ലാധ്യക്ഷനും വാർഡ് കൗൺസിലറുമായ VV രാജേഷ് പൂജപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തത്. തണ്ണീർ പന്തലിന് നേരെ അന്ന് രാത്രി തന്നെ സാമൂഹിക വിരുദ്ധർ ആക്രമണം നടത്തി. പന്തലിനകത്ത് വച്ചിരുന്ന ഫ്ലക്സ് ബോർഡിൽ ആസിഡ് ഒഴിച്ച് വികൃതമാക്കി. തുടർന്ന് ശനിയാഴ്ച അസോസിയേഷൻ ഭാരവാഹികൾ പൂജപ്പുര പോലീസിൽ പരാതി നൽകി. തൊട്ടു പിന്നാലെ ഭാരവാഹികൾ പുതിയ ഫ്ലക്സ് തയ്യാറാക്കി സ്ഥാപിച്ചു. എന്നാൽ പുതിയതായി തയ്യാറാക്കിയ ഫ്ലക്സിന് നേരെയും ആക്രമണം പതിവായി. ഇതോടെ നാട്ടുകാർ ഭീതിയിലായി. തുടർന്ന് ഇങ്ങനെ ഈ ആവർത്തിച്ചുണ്ടാകുന്ന ഈ ആക്രമണം ഞങ്ങളുടെ ബാനറിന് നേരെയാണ് ഇന്നെങ്കിൽ ഇത് നടത്തുന്ന പൊതുപ്രവർത്തകരുടെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് ഇത് ഭാവിയിൽ മാറുമോ, എന്ത് വില കൊടുത്തും ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തെ കൂട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ നടപടി ഇതിനെതിരെ ഉണ്ടാകണം. സമീപത്തുള്ള CCTV ക്യാമറകൾ ദിശ മാറ്റി വെച്ചാണ് ഈ അക്രമം നടത്തിയത്. ഇവിടെ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്ന നാട്ടുകാർക്ക് കൊടുക്കാനും നമ്മൾ ഈ ആട്ടോക്കാർക്ക് കൊടുക്കാനും എല്ലാവർക്കും കൂടെയാണ്. അതിലിപ്പോ നാളെ വിഷം കൊണ്ടുവിടുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പൂജപ്പുര പോലീസ് സ്റ്റേഷന് 500 മീറ്റർ മാത്രം അകലെയുള്ള തണ്ണീർ പന്തലിന് നേരെ ഉണ്ടാകുന്ന തുടർ ആക്രമണത്തിൽ പോലീസ് അനാസ്ഥയെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. പോലീസ് സ്റ്റേഷന്റെ SHO പറയാനുള്ളത്, SHO ഇതിനകത്ത് അടിയന്തരമായി ഇടപെടണം, ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. വേനലിൽ ദാഹിക്കുന്നവർക്കായി ഒരൽപ്പം കുടിവെള്ളം സംഭാരം നൽകി തണലേകുന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഒട്ടേറെയാണ്. എന്നാൽ രാത്രികാലങ്ങളിൽ സാമൂഹിക വിരുദ്ധർ നടത്തുന്ന അതിക്രമം തടയാൻ സ്വന്തം ചെലവിൽ കാവൽക്കാരെ നിർത്തേണ്ട അവസ്ഥയിലാണ് തണ്ണീർപ്പന്തൽ സംഘാടകർ. ജനം, തിരുവനന്തപുരം.